Hi friends, welcome to my channel. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ജംപ്സൂട്ടാണ്. സ്ട്രേറ്റ് കട്ടിങ്ങിൽ വരുന്ന ജംപ്സൂട്ടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതും റിക്വസ്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. നോർമലി നമ്മൾ യോക്കിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ടാണ് ജംപ്സൂട്ട് ചെയ്യാറുള്ളത്. അതും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതല്ലാണ്ട് ഇത് സ്ട്രേറ്റ് ആയിട്ട് വരുന്ന ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അതിന് വേണ്ടി ഞാൻ കോട്ടൺ ആണ് ക്ലോത്ത് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, കുറച്ചും കൂടി തിന്നായിട്ട് വരുന്ന ടൈപ്പ് റയോണ് അതല്ല ജെൻറ്റിൽമാൻ ആ ടൈപ്പ് ക്ലോത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 മീറ്ററാണ് ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ഓക്കെ, സാധാരണ കോട്ടൺ ആണ് മെറ്റീരിയൽ എടുത്തിട്ട് മാക്സി ടൈപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, മാക്സി ഒക്കെ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ക്ലോത്താണിത്. എന്താ പറയുക, 2.5 മീറ്റർ മാത്രമേ ഉള്ളൂ ക്ലോത്ത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ക്ലോത്തിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഒരുപാട് വിഡ്ത്തൊന്നും ഇല്ല. ഇതൊരു മാക്സീൻ്റെ ക്ലോത്താണ്. 35 മാത്രമേ വിഡ്ത്ത് വരുന്നുള്ളൂ. സാധാരണ നമ്മുടെ ക്ലോത്ത് 44 ആണ് വരിക. ഇത് വെറും 35 മാത്രമേ വിഡ്ത്ത് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല 44 വരുന്ന ക്ലോത്ത് ആണെങ്കിൽ ഇതിലും നല്ല വൈഡായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാക്സിമം ഇതേപോലെ കോട്ടൺ അല്ലാത്ത ക്ലോത്ത് എടുത്ത് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത് പോലെ 4 ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അല്ലേ, ഇതേപോലെ 4 ഇങ്ങനെ ലെങ്ത്ത് വൈസിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ടത് എത്രയാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, ഞാനൊരു 3/4 ടൈപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫുൾ ലെങ്ത്ത് ആണ് വേണ്ടതെങ്കിൽ ഷോൾഡർ ടു നിങ്ങളുടെ ഫുൾ ലെങ്ത്ത് എത്രയാണോ വരുന്നത് അത് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ 4 ഇങ്ങനെ മടക്കി വെച്ച് ഇനി എൻ്റെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എത്രയാണ് ലെങ്ത്ത് വേണ്ടത് എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഷോൾഡർ കാര്യങ്ങളൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത്. 7 ഷോൾഡർ, അത് കഴിഞ്ഞിട്ട് ആം ഹോള് ഇതേപോലെ തന്നെ 7 എടുത്തിട്ടുണ്ട്. അവിടെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ സാധാരണ നിങ്ങൾ ഗൗണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എടുക്കുന്നില്ല, അതേപോലെ തന്നെ. ഓക്കെ, ഇവിടെ ബോഡി ഷേപ്പ് എത്രയാണ്, അത് കഴിഞ്ഞിട്ടുള്ള ഷേപ്പ് എത്രയാണ്, അതെല്ലാം ഇതേപോലെ മാർക്ക് ചെയ്യുക ഇവിടെ വരെ. ഓക്കെ, നമ്മുടെ യോക്കിൻ്റെ അളവുണ്ടല്ലോ 14, അതുവരേക്കും കറക്റ്റായിട്ടുള്ള ഷേപ്പും ഒക്കെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഗൗണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നത് ആ ഒരു ടൈപ്പിലാണ് ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ഷേപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മളിതാ ഇവിടുന്ന് മുതൽ ഈ ഒരു ടൈപ്പിൽ കണ്ടില്ലേ, ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു അറ്റത്തേക്ക് ഇങ്ങനെ ചെരിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, കണ്ടില്ലേ. ഇതേപോലെയാണ് നമ്മൾ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അതേ ടൈപ്പിൽ നമ്മൾ വരയ്ക്കുക. അതിൻ്റെ കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പും ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, വരച്ച് കൊടുക്കുക. ഓക്കെ, ഇത് കാണുമ്പോൾ നമ്മൾ സാധാരണ ഗൗൺ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് ആ ഒരു ടൈപ്പിലാണ് ഇപ്പോൾ ഇത് കാണുക, കണ്ടില്ലേ. ഇതേപോലെ നമ്മൾ വരച്ച് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സാധാരണ ഗൗണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നമ്മളിനി ജംപ്സൂ, ഇത് നോർമലി നമ്മൾ ഗൗണാണ് ഇതിപ്പോൾ കാണുമ്പോൾ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ജംപ്സൂട്ടാണ്. ഇനി അത് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക നോക്കുക. നേരെ സെൻറ്ററിൽ ഷോൾഡറിൻ്റെ അവിടെ ഉണ്ടല്ലോ, അവിടുന്ന് മുതൽ നമുക്ക് എത്രയാണ് ഈ ഒരു സീറ്റിൻ്റെ അളവ് എത്രയാണ് വേണ്ടതെന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഷോൾഡർ ടു നിങ്ങളുടെ സീറ്റ് അളവ് എത്രയാണ് വരേണ്ടതെന്ന് എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് കണ്ടുപിടിക്കണം. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതിലെടുക്കുന്നത് 33 ആണ് എടുക്കുന്നത്. എന്താ പറയുക, ഷോൾഡർ ടു ടോപ്പിൻ്റെ സീറ്റ്. ഓക്കെ, മേലേന്ന് മുതൽ ഇത്രയേ ആണ് നമ്മൾ എടുക്കുന്നത്. കാരണം ജംപ്സൂട്ടിന് എടുക്കുമ്പോൾ നമ്മൾ യോക്കിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ടാണ് പിന്നെ സീറ്റ് എടുക്കുക. ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്, മേലേ മുതൽ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ 33 ആണ് എടുക്കുന്നത്. ഇതൊരു മീഡിയം സൈസാണ് എടുക്കുന്നത്. ഓക്കെ, 33 ഞാൻ അവിടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് താഴത്ത് ഒരു 2 ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെയാണ് വരേണ്ടത് ഈ ഒരു ഷേപ്പിൽ, കണ്ടില്ലേ. ഇവിടുന്ന് മുതൽ ഇങ്ങനെയാണ് വരേണ്ടത്. ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇതേപോലെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇതേപോലെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഷേപ്പിൽ. അതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിൽ കാണുന്ന പോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. സൈഡിന്നും ഇതേപോലെ, കണ്ടില്ല, സൈഡൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഈ ഒരു സീറ്റിൻ്റെ അവിടെയും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നേ ജംപ്സൂട്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് സീറ്റ് വേണ്ടതെന്നുള്ളത് നിങ്ങളെ പാൻറ്റൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനേ ഉള്ളൂ. ഓക്കെ, ഇതൊരു നോർമൽ എന്താ പറയുക മീഡിയം സൈസാണ് ഞാൻ 33 പറഞ്ഞത്. ഇനി നമുക്കിതിൽ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ ബോട്ട് നെക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് നെക്ക് വേണേലും കൊടുക്കാം, അഹൈ നെക്ക് സാധാരണ നെക്ക് ഏത് വേണേലും കൊടുക്കാം. ഞാൻ ഇതിലൊരു ബോട്ട് നെക്കാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ബോട്ട് നെക്കും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ
ഇപ്പം നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്കിൽ സിബ് വെക്കണം. ഓക്കെ, സിബ് വെക്കാതെ നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല. അപ്പോൾ അത് എന്തായാലും കമ്പൽസറി ആണ്, നമ്മൾ എന്തായാലും ബാക്കിൽ ഒരു സിബ് വെക്കണം. അപ്പോൾ സിബിൻ്റെ എന്താ പറയുക, വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൽ ഇതേപോലെ കട്ടും കൂടിയും ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഇതേപോലെ കട്ടിങ് വന്നിട്ടുണ്ട്. സൈഡിൽ ഇതേപോലെ നല്ല വീതിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം മാക്സിമം കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഫ്രോക്കാണെന്നേ തോന്നാവൂ. ഓക്കെ, ആ ഒരു ടൈപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ബാക്കി വന്ന പീസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, സ്ലീവും കൂടിയും കട്ട് ചെയ്യണം. ഓക്കെ, ഇതേപോലെ സ്ലീവും കൂടിയും കട്ട് ചെയ്തെടുക്കുക. സ്ലീവ് നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിതിൽ 17 വരുന്ന ഒരു സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത് എൻ്റെ അളവിൽ. ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ബാക്ക് സൈഡാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ രണ്ട് ഭാഗത്ത് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബാക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പീസും കൂടി വെച്ചിട്ട് ആ സിബൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പീസും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതേപോലെ ഒരു പീസും കൂടി അവിടെ വെക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഫ്രണ്ട് നെക്കും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു പീസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അതും ഫിനിഷ് ചെയ്ത് വെക്കണം. അപ്പോൾ ബാക്കിൽ നമുക്ക് സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഇതേപോലെ എന്ത് ചെയ്യുക, അതിന് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുക. നോർമലി എല്ലാവർക്കും സിബ്ബ് വെക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കൂടെ സിബ്ബും കൂടി വെക്കുക. അപ്പോൾ ഇതേപോലെ ബാക്ക് നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിൽ സിബ്ബും കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. ബാക്കിൽ ഇതേപോലെ സിബ്ബും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട് നെക്കും കൂടിയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി രണ്ട് ഷോൾഡറും തമ്മിൽ എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റും റൈറ്റും ഷോൾഡർ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഷോൾഡറെല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്ത് ഇനി അത് കഴിഞ്ഞിട്ട് സ്ലീവും കൂടി ഒന്ന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ രണ്ട് ഭാഗത്തും സ്ലീവും കൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് ഭാഗത്ത് നമ്മൾ സ്ലീവൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ രണ്ട് ഭാഗത്ത് നമ്മൾ പോക്കറ്റ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പോക്കറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതേപോലെ വന്നിട്ട് എവിടെയാണ് നമുക്ക് പോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, പോക്കറ്റ് വരേണ്ടത്, ആ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഷോൾഡർ ടു ഇതേപോലെ വയ്ക്കുക. ഷോൾഡർ ടു ഒരു 20 അല്ലെ 18-19, അത് നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇത് ഇതേപോലെ 20 ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് ഹൈറ്റിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ പോക്കറ്റ് വരുന്നത്, നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങളുടെ ഷോൾഡർ ടു എവിടെയാണ് പോക്കറ്റ് വേണ്ടത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതാ ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക, ഇവിടെ വരെ കറക്റ്റായിട്ടുള്ള ഷേപ്പ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്യാപ്പ് വയ്ക്കണം, നമ്മുടെ പോക്കറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതാ ഒരു 7 ഇഞ്ച് ഗ്യാപ്പ്, ഇതേപോലെ അതും ഇതേപോലെ വരയ്ക്കുക. അവിടെ ഇങ്ങനെ ഇവിടെയാണ് നമുക്ക് പോക്കറ്റ് വരേണ്ടത്. ഓക്കെ, ആ ഒരു ഗ്യാപ്പ് നമ്മൾ വെക്കുക, എന്നിട്ട് മാത്രമേ ഷേപ്പ് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക, ഏറ്റവും എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെയിം എങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്, സെയിം അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ റൈറ്റ് സൈഡിലും കൂടി ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഭാഗം നമ്മൾ ഗ്യാപ്പ് വയ്ക്കുക, എന്നിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്, അവിടെ നമുക്ക് പോക്കറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെയിം ക്ലോത്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. സെയിം ക്ലോത്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഈ ലെങ്ത്ത് വന്നിട്ട് 19 അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇത് 7 വരുന്നത്, വീതി 7 വരുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നോക്കാം. ഇതിൻ്റെ ഈ ഒരു പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുക, എന്നിട്ട് രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, ഫിറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യണം. രണ്ട് സൈഡിലും എന്താ പറയുക, ഒരു ഭാഗം ഈ മേലെ
ആയിട്ടും ഒരു ഭാഗം താഴെയായിട്ടും രണ്ടും രണ്ട് ഭാഗമായിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ വെച്ചിട്ട് കണ്ടില്ലേ, ഇതേപോലെ വെക്കുക. ഇവിടെ ഇങ്ങനെ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്, ഫാസ്റ്റ് ഒന്നും അടിക്കുന്നില്ല. ഇതേപോലെ വെക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ മേലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ താഴത്തെ വരുന്ന ഭാഗം അതിൻ്റെ കൂടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ വെച്ചിട്ട് രണ്ട് ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പീസ്, ഉള്ളിലുള്ള പീസ് പുറത്തേക്ക് ഇതേപോലെ ഇടുക, കണ്ടില്ലേ, ഈ ഒരു പീസ് ഇതേപോലെ പുറത്തേക്ക് ഇടുക. എന്നിട്ട് ഇതിൻ്റെ ഈ രണ്ട് ഭാഗം, ഓപ്പണുള്ള രണ്ട് ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ ഭാഗം ഒന്നും ചെയ്യേണ്ട, അത് അതേപോലെ തന്നെ വെക്കുക. ഇതും ഇതേപോലെ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ഷേപ്പ് ചെയ്ത് അവിടുന്ന് മുതൽ നമുക്ക് എന്ത് ചെയ്യണം, റൗണ്ടായിട്ട് ഇങ്ങനെ വരണം. ഓക്കെ, ഇതാ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഭാഗം വരെ, കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വന്നിട്ട് ഇവിടെയും ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാ ഇവിടുന്ന് ഇങ്ങനെയാണ് വരേണ്ടത്. ഇവിടെ ഓപ്പൺ ഒന്നും ആവാണ്ട് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കണം. ഇതാ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു പോക്കറ്റിൻ്റെ ഭാഗം ഇങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോക്കറ്റ് നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇതെങ്ങനെയാണോ ചെയ്തിട്ടുള്ള സെയിം അതേപോലെ തന്നെ നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കൂടി വെക്കുക. ഓക്കെ, രണ്ട് ഭാഗവും സെയിം അതേപോലെ തന്നെ വെക്കുക. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത്, ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ഈ ഒരു ഭാഗമാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. ഇത് ഓപ്പൺ ആയിട്ടാണല്ലോ ഉള്ളത്, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിതാ ഇതേപോലെ റൗണ്ടായിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. ഇതാ ഈ ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇതാ ഇവിടുന്ന് മുതൽ ഇങ്ങനെയും സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് റൗണ്ടായിട്ട് ഈ ഒരറ്റവും ഈ എൻഡ് വരെ ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഈ ഒരു ഭാഗവും കൂടി റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ ഭാഗമൊക്കെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തു. ഓക്കെ, ഇതേപോലെ മടക്കിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് ഭാഗവും താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെരിച്ചിട്ട് മേലോട്ടേക്ക് കട്ട് ചെയ്യും, ആ കുറച്ച് മേലെ ഭാഗത്തേക്കാക്കിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിലും ചെയ്യണം. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത്. ഇത് പോക്കറ്റാണ്, സൈഡിൽ വരുന്ന പോക്കറ്റ്. സെയിം ഇതേപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ, കാരണം ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. സ്ട്രെയിറ്റ് കട്ടായിട്ട് നമ്മൾ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കിഡ്സിൻ്റെ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അളവ് കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഇതിലും ചെറുതായിട്ട് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഇതാ ബാക്കിൽ നമ്മൾ സിബ് വെച്ചിട്ടുണ്ട്, സിബ് വെച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്, കണ്ടില്ലേ. ഞാനിത് 3/4 ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, ഫുൾ ലെങ്ത് അല്ല ചെയ്തത്, ഈ ഒരു ലെങ്ത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാനിത് കോട്ടൺ ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളതല്ല റയോൺ അല്ലെങ്കിൽ ജെൻറ്റിൽമാൻ ആ ഒരു ടൈപ്പ്, ജോർജറ്റ് പോലത്തെ നല്ല തിക്കായിട്ട് വരുന്ന ടൈപ്പ് ക്ലോത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഇതിൽ പ്രത്യേകിച്ച് ഡൗട്ട് വരാനൊന്നുമില്ല. നിങ്ങൾ ആ ഒരു സീറ്റ് കട്ട് ചെയ്യുമ്പോൾ, ഷോൾഡർ ടു സീറ്റ് കട്ട് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ആ ഒരു അളവ് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ അളവും കറക്റ്റായിട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം.